ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് സുപരിചിതമായ ഒരു കാര്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ അമിത വില കൊടുത്ത് വാങ്ങുന്ന കുരുമുളക്, കുരുമുളകിന് ഭയങ്കര വിലയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കുരുമുളക് നമ്മുടെ നാട്ടിൻ പുറത്ത് പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സാധാരണഗതിയിൽ അതങ്ങനെ അധികം ആരും ചെയ്യാറില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അവർക്ക് സ്ഥലക്കുറവിൻ്റെ, സ്ഥലപരിമിതിയുടെ കാരണം പറഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ മടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടായിരിക്കാം. അവരാരും അവരുടെ പറമ്പിൽ ഇത് നട്ടുപിടിപ്പിക്കുന്നേയില്ല. അമിത വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നു. പക്ഷേ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സാധനമാണ് ഈ കുരുമുളക്. കുരുമുളക് പല ഇനങ്ങളിലുണ്ട്. ഇത് നാടൻ കുരുമുളക് എന്ന് പറയുന്ന സാധനമാണ് നാടൻ കുരുമുളക്. ഇതിനൊന്നും വലിയ പരിചരണമൊന്നും വേണ്ട. നമ്മൾ നട്ട് വളർത്തി സാധാരണഗതിയിൽ അത് വളർന്നോളും. ഒന്നും കൊടുത്തില്ലെങ്കിലും അത് ഏതെങ്കിലും ഒരു മരത്തിൽ കയറ്റി വിട്ടാൽ അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടുപയോഗത്തിനുള്ളതെങ്കിലും തീർച്ചയായിട്ടും കിട്ടും. അതല്ല, നല്ല പന്തലിപ്പോടെ കയറി പോണതാണെങ്കിൽ അതിൽ നിന്ന് നല്ല വരുമാനവും നമുക്ക് കിട്ടും. അടുത്ത ഒരെണ്ണമുണ്ട്, ഏറ്റവും നല്ല സ്ഫുടമുള്ള കുരുമുളകായിട്ട് കിട്ടുന്ന നാടനല്ലാതെ കരിയിലാഞ്ചി എന്ന് പറയുന്നൊരു സാധനത്തെ ഞാൻ പരിചയപ്പെടുത്താം. ഇതിപ്പോൾ മറ്റൊരു കൊടിയിൽ നിന്ന്, മുളക് കൊടിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. ഈ സാധനം ഞാൻ മാറ്റി വയ്ക്കുകയാണ്. കരിയിലാഞ്ചി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ കയ്യെത്തുന്ന ദൂരത്തുള്ളത് നേരത്തെ പറിച്ചു കഴിഞ്ഞ് ഇനി മുകളിലുള്ളതാണ് ഇനി പറിക്കാനുള്ളത്. ഇതാണ് കരിയിലാഞ്ചി എന്ന് പറയുന്നത്. അതായത് നാടൻ മുളക് ഉണങ്ങിയാൽ നമുക്ക് തൂക്കം അധികം കിട്ടത്തില്ല, പക്ഷേ കരിയിലാഞ്ചി ഉണങ്ങിയാൽ നല്ല മുഴുപ്പായിരിക്കും, നല്ല തൂക്കവുമായിരിക്കും. അതാണ് കരിയിലാഞ്ചി മുളകിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഈ മുളക് പറിക്കാൻ നമ്മൾ പോകുമ്പോഴേ അതിന് ഒരു ചെറിയ പരിപാടിയുണ്ട്. സഞ്ചിയും കൊണ്ടൊന്നും കയറി നമുക്ക് മുളക് പറിക്കാൻ എളുപ്പമല്ല. അതിന് നമ്മളൊരു കൈലിയോ എന്തെങ്കിലും ഒരു മുണ്ടോ എടുത്തിട്ട് ഇതുപോലെ, ഇതിന് പല നാട്ടിൽ പല പേരാണ് പറയുന്നത്. എടത്താപ്പെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല, എളുതാപ്പെന്ന് പറയും. അങ്ങനെ പല പേര് പല നാട്ടിൽ പറയും. നമ്മൾ പറിക്കുന്ന കുരുമുളക് രണ്ട് കൈ കൊണ്ടും ഇതിനകത്തേക്ക് നമുക്ക് ഇടാൻ കഴിയും. അത് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് താഴെ ഇറങ്ങി വന്ന് വീണ്ടും നമുക്കത് തട്ടിയിട്ട് വീണ്ടും കയറി പറിക്കാൻ കഴിയും. ഇത് വെറുതെ വർഷം തോറും അതിങ്ങനെ കായ്ച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് യാതൊരു പരിചരണവും കൊടുക്കുന്നില്ല. നാടനായാലും കരിയിലാഞ്ചി ആയാലും സാധാരണഗതിയിൽ ചിലർ നട്ട് കഴിഞ്ഞാൽ അതിന് പരിചരണമൊന്നും കൊടുക്കാറില്ല. ഈ കരിയിലാഞ്ചി മുളകിന് യാതൊരു പരിചരണവും പ്രത്യേകിച്ച് കൊടുക്കുന്നതല്ല. അതിന് മഴ പെയ്യുമ്പോൾ വെള്ളം കിട്ടുന്നു. വളം, മണ്ണിലുള്ള വളം മറ്റുള്ള കൃഷിക്ക് ചെയ്യുന്ന വളത്തിൻ്റെ ഒരു അംശം അതിനും കിട്ടുന്നു. പിന്നെ ഒന്നുമില്ല, നമുക്ക് മരങ്ങളൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഈ ആഴാന്ത എന്ന് പറയുന്ന ആ ഒരു മരമാണ്, അതിൻ്റെ ഒരു കമ്പാണ് ഇവിടെ നട്ട് വളർത്തിയത്. അതിൽ പെട്ടെന്ന് പടർന്നു കയറി പോകാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ്. വെറ്റക്കൃഷിയായാലും കൊടിക്കൃഷിയായാലും കുരുമുളക് കൃഷിയായാലും ഏതായാലും പെട്ടെന്ന് പടരാൻ പറ്റുന്ന ഒരു ഇനമാണ് ഈ ആഴാന്ത എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കമ്പ് നാട്ടി അതിലേക്ക് നമ്മൾ കുരുമുളകോ വെറ്റക്കൊടിയോ, അതായത് ഇപ്പോൾ ഈ കുരുമുളക് തന്നെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ അത് അതിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വിടത്തില്ല. പിന്നെ നമുക്ക് വലിയ മരങ്ങളിൽ വിടാം, പ്ലാവിൽ വിടാം, മാവിൽ വിടാം, അതുപോലെ ആഞ്ഞിലിയിൽ വിടാം. അങ്ങനെയൊക്കെയുള്ള മരങ്ങളിൽ പറ്റിപ്പിടിക്കാൻ ഗ്രിപ്പ് കിട്ടുന്ന ചില മരങ്ങളുണ്ട്, അതിലൊക്കെ നമുക്ക് പടർത്താൻ കഴിയും. ഇതാണ് കരിയിലാഞ്ചി മുളക്. നല്ല ഇടുങ്ങിയായിരിക്കും, അതിനകത്ത് മുളക് നിറഞ്ഞിരിക്കും. വളരെ നല്ല ദൃഢമുള്ള മുളകാണ് ഇത്. ഉണങ്ങിക്കഴിഞ്ഞാൽ, ഈ മുളക് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല തൂക്കം കിട്ടുന്നൊരു മുളകാണിത്. ഒരുപാട് നീളം അതിൻ്റെ തണ്ടിന് വരത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ കുലയ്ക്ക് നീളം കുറവായിരിക്കും, പക്ഷേ അത് ഇറുകിയായിരിക്കും അതിനകത്ത് ഈ കുരുമുളക് പിടിക്കുന്നത്. ബാക്കിയുള്ള മുളക് കൂടെ നമുക്ക് ശേഖരിച്ചെടുക്കാം. കയ്യെത്തുന്ന ഉയരം വരെയുള്ളതൊക്കെ ആദ്യം പറിച്ചു കഴിഞ്ഞു. നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഒരു നണി പോലും അടർന്നു പോകാതെ പ്രത്യേകം സൂക്ഷിച്ച് പറിച്ചെടുക്കുക എന്നുള്ളൊരു പ്രത്യേക കാര്യമാണ്. കാരണം ഇതിനകത്ത് പഴുത്തത് പെട്ടെന്ന് പൊഴിഞ്ഞു പോകും. എത്തുമാത്രം കുരുമുളകിൻ്റെ എത്തുമാത്രം, അതിൻ്റെ ഇലയോ അതിൻ്റെ തണ്ടോ മുറിച്ച് കളയാതെ കുരുമുളകിൻ്റെ എത്തുമാത്രം നമ്മൾ അടർത്തിയെടുക്കണം. കാരണം അടുത്ത പ്രാവശ്യം നമുക്ക് ആവശ്യം പോലെ കുരുമുളക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടിന് കേടുവരാതെ അതിൻ്റെ കുരുമുളകിൻ്റെ എത്തുമാത്രം നമ്മൾ അതിൽ നിന്നും അടർത്തിയെടുക്കണം. പഴുത്ത് തുടങ്ങുന്നത് കിളികൾ വന്ന് കൊത്തി അങ്ങ് വീഴുന്നു. അതുകൊണ്ട് പഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് വിളവായി എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഉടനെ നമ്മളത് പറിച്ചു തുടങ്ങണം. ഇല്ലെങ്കിൽ ഒന്നുകിൽ പൊഴിഞ്ഞ് താഴെ വീണു പോവും, അല്ലെങ്കിൽ കിളികൾ അടിച്ചുകൊണ്ട് പോവും. അപ്പോൾ ആ ഒരു ചെറിയ ഒരു ചെടിയിൽ നിന്ന് കിട്ടിയതാണ്. വളരെ ചെറിയൊരു ചെടിയാണ്, ഒരു പരിചരണവും ഇല്ലാത്തതാണ്. എങ്കിലും അതിൽ നിന്ന് ഏകദേശം 1 കിലോയോളം ഉണക്ക മുളക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്, ഒരു പരിചരണവും ഇല്ലാതെ. 600 രൂപ മുതൽ 1000 രൂപ വരെയൊക്കെ ചില സമയത്ത് വില വരുന്നതാണ് കുരുമുളകിന്.
ഇതാണ് കരിയിലാഞ്ചി കുരുമുളക്. അതായത് ഉണങ്ങിയാൽ നല്ല ദൃഢമുള്ളതായതുകൊണ്ട് നല്ല തൂക്കം കിട്ടും ഇതിന്. നാടൻ മുളകാണെങ്കിൽ അത്രയും തൂക്കം കിട്ടത്തില്ല എന്നുള്ളൊരു പ്രത്യേകത മാത്രമുണ്ട്. നമുക്ക് കുരുമുളക് മാത്രം എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കൈ കൊണ്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുക്കാൻ എളുപ്പമല്ല. അതിന് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചവിട്ടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇളകി കൊന്ത് വേറെ, കുരുമുളക് വേറെ ആയിട്ട് മാറും. ഇത് മെതിച്ചെടുക്കുക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. കുരുമുളകിനെ മെതിക്കുക, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. നെല്ലായാലും മെതിക്കുന്നത് പോലെ, കറ്റ കൊണ്ടുവന്ന് മെതിച്ചെടുക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ, കുരുമുളക് ചവിട്ടിയാണ് മെതിക്കുന്നത്. ആ തൊത്തോട് കൂടിയത് അല്ലെ, കൊത്തോട് കൂടിയത് അതിനെ നമ്മൾ ഇനി മാറ്റുകയാണ്. ബാക്കിയുള്ളത് ഇതുപോലെ നടന്നു കഴിയുമ്പോൾ മുളക് മാത്രം അവിടെ കിടക്കും, ബാക്കിയുള്ളത് ഒരു ഭാഗത്തേക്ക് മാറും. ആ നല്ല മുഴുത്ത മുളക്. വീണ്ടും നമ്മൾ ബാക്കിയുള്ളതിനെ വീണ്ടും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് കാണത്തില്ല. പിന്നെ ചിലതിലൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കാണും. അത് നമ്മൾ കൈകൊണ്ട് ഉള്ളത് മാത്രം എടുത്ത് കൈകൊണ്ട് അടർത്തി എടുത്താൽ മതി. ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ചെയ്തിരുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഇത് പുതുമയുള്ള കാര്യമല്ല, പക്ഷെ ഇന്നിതിന് മെഷീനൊക്കെ കാണും. കൂടുതൽ കൃഷികളൊക്കെ ചെയ്യുന്ന കർഷകർ ഒരുപാടുള്ളപ്പോഴും ഇതിനൊക്കെ ആധുനിക രീതിയിലുള്ള മെഷീനുകളൊക്കെ കാണും. പക്ഷെ പണ്ട് കാലങ്ങളിൽ ജനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമ്പ്രദായം മാത്രമാണിത്. ഇനി ഇതിൽ അവിടെ എവിടെയൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കാണും, ബാക്കിയുള്ളതൊക്കെ അതിനൊക്കെ തടർന്നു വീട് കഴിഞ്ഞു. അത് വേണമെങ്കിൽ ഒന്നുകൂടെയൊക്കെ ഞെവിടി നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. അപ്പം നല്ല നല്ല ഒന്നാന്തരം മുഴുത്ത കുരുമുളക് നമുക്ക് കിട്ടി. ഇതിനെ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പേപ്പർ, നമ്മുടെ കുരുമുളക് ആവശ്യത്തിന് നല്ല സാധനം, നമുക്ക് ആവശ്യത്തിന് നമുക്കെടുക്കാം. ഇതിനെ ഇനി ഇതിനെ ഉണക്കി പാറ്റിയൊക്കെ എടുക്കണം. ഇതിൽ പൊടിയും പൊട്ടുമൊക്കെ കാണും, അതെല്ലാം കളഞ്ഞ് ഇതിനെ വൃത്തിയായിട്ട് ഉണങ്ങി പാറ്റി എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ബെൽബട്ടൺ കൂടി ഒന്ന് അറക്കാൻ മറക്കരുതേ.